കുഞ്ഞിനെ നിനക്കൊപ്പം വിടുമ്പോ ഞങ്ങളുടെ ഭയം അതൊക്കെ തന്നെയാടി. എന്റെ മോളെ കൊന്നവന്റെ വീട്ടിലേക്കാ നീ കുഞ്ഞിനെയും കൊണ്ട് പോണെന്ന് പറയുന്നത്? എന്റെ ചിന്ത അതല്ല, രാഖി മോളുടെ കൊലയാളിക്കൊപ്പം എന്റെ കുഞ്ഞിനെ നിർത്തുന്നതാ എന്റെ ആദി. നിർത്തടി. ഇനിയും ശരത്താണ് എന്റെ മോളുടെ കൊലയാളി എന്ന് പറഞ്ഞാ നിന്റെ കർണത്ത് പാടുവീഴും. തല്ലിയാലും കൊന്നാലും ഞാൻ പറയും, അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അവൻ തന്നെയാ എന്റെ രാഖിയെ ഇല്ലാതാക്കിയത്. പറയടി, ഇനിയും പറയേ, അങ്ങനെ തന്നെ പറയേ. അമ്മയുടെ കൈകൊണ്ട് മരിക്കുന്നത് എനിക്ക് സന്തോഷം തന്നെയാ. പിന്നെ ഇവിടെ നടക്കുന്ന കോപ്രായങ്ങളൊന്നും എനിക്ക് കാണണ്ടല്ലോ. മോളെ, ഇനി ഇവളിവിടെ കാണില്ല. ഇവളെ ഇവിടെ താമസിക്കാൻ മുത്തശ്ശി സമ്മതിക്കില്ല. മോൾക്ക് പോണോ ഇവളുടെ കൂടെ? വേണ്ട, എനിക്ക് ഇവിടെ നിന്നാ മതി, അച്ഛന്റെ ഒപ്പം നിന്നാ മതി. കേട്ടോടി, നിനക്കൊപ്പം വന്നാലേ നീയും അവനും അവന്റെ അമ്മച്ചിയും കൂടെ ശ്വാസം മുട്ടിച്ച് കൊല്ലുമെന്ന് കുഞ്ഞിനു പോലും അറിയാം. മോളെ, അമ്മ പോകുമ്പോ മോൾ അമ്മയ്ക്കൊപ്പം വരില്ലേ? ഇല്ല, വരത്തില്ല. എനിക്ക് അച്ഛനും മതി. ഞങ്ങൾക്ക് മാത്രമല്ല, മോൾക്കും അവളുടെ അമ്മ മരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് നീ അവന്റെ വീട്ടിൽ പോയി താമസിക്കും. എന്നിട്ട് അവൻ ജയിലിൽ നിന്ന് വരുമ്പോ അവന്റെ കുഞ്ഞിനെ പ്രസവിച്ച് അവനോടൊപ്പം ജീവിക്കേ. ഇത്രയും കാലം വളർത്തിയതിന് നന്ദി ഉണ്ടെങ്കിൽ നീ ഇവിടെ നിന്ന് ഇപ്പൊ പോണം, ഈ നിമിഷം തന്നെ പോണം. ദയവ് ചെയ്ത് എല്ലാ ദിവസവും രാവിലെ ഉറക്കം എഴുന്നേറ്റ് വരുമ്പോ നിന്റെ മുഖം കാണാതിരുന്ന അത്രയും നന്ന്. എന്താ മോളെ? ഇറങ്ങി എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട്. നന്നായി മോളെ, അവിടെ നിന്നാ ചെലപ്പോ മോക്കും അപകടം ഉണ്ടായേനെ. എന്റെ അമ്മ തന്നെ എന്നോട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞത്. മോളു വാ. ഇതിനു മുമ്പും ഇതുപോലെ ഇറക്കി വിട്ടതല്ലേ, എന്നിട്ട് എന്തായി? അവസാനം അതേ അമ്മ തന്നെ തിരിച്ചു വിളിച്ചില്ലേ? അതിന്റെ നാലിരട്ടി സങ്കടത്തോടെ ആയിരിക്കും ഇനിയും തിരിച്ചു വിളിക്കാൻ പോണത്. പക്ഷേ ഇനി മോളെ ഞാൻ തിരിച്ചു വിടത്തില്ല. സ്വന്തം മോളുടെ അന്തസ്സും പരിശുദ്ധിയും തിരിച്ചറിയാതെ സാത്താൻ കൂടിയ സന്തതികളെ വളർത്തുകയാ അവരിപ്പോ. അതുകൊണ്ട് അവിടേക്ക് ഇനി എന്റെ മോള് പോണ്ട കാര്യമില്ല. അമ്മയെ വേണ്ട, അച്ഛനെ മതി എന്ന്. അവള് കുഞ്ഞല്ലേ അമ്മച്ചി. ഇതുപോലൊരു ദുഷ്ടന്റെ കൂടെ എങ്ങനെ എന്റെ മോള് വളരും? അതാലോചിച്ചപ്പോ തിരിച്ചു പോവാൻ തോന്നിയത്. എന്നിട്ടും അപമാനം ഉണ്ടാവുമല്ലോ എന്ന് കരുതി പോയില്ല. മോളുടെ മോളെ മോക്ക് തിരിച്ചു കിട്ടും, കുഞ്ഞിനെ നഷ്ടപ്പെടാനൊന്നും പോന്നില്ല. എങ്കിലും കുഞ്ഞിനെയാ ഇപ്പൊ അവൻ മുറുകെ പിടിച്ചിരിക്കുന്നത്. ഇനി ലച്ചുമോള് എന്റെ അരികിലേക്ക് വരാതിരിക്കാൻ സ്നേഹം കൊടുത്ത് കൊല്ലും അവൻ എന്റെ കുഞ്ഞിനെ. മോചിത മോൾ ഉടനെ മടങ്ങി വരുമെന്നല്ലേ പറഞ്ഞത്? വരട്ടെ, എന്നിട്ട് നമുക്ക് അവനെ കൈകാര്യം ചെയ്യാം. ആ
മോള് തളരല്ലേ, അങ്ങനെ തളർച്ച ഉണ്ടാകുമ്പം അമ്മച്ചിയെ കുറിച്ച് ചിന്തിക്കും. ഒരു മോൻ പോയി, മറ്റേ മോൻ ജയിലില്, എന്നിട്ടും ഞാൻ പിടിച്ചു നിൽക്കുന്നില്ലേ. അതുപോലെ തന്റെ ഇടം കാട്ടണം മോളും. ഇതുവരെ ഞാൻ എന്റെ മോളെ പിരിഞ്ഞു നിന്നിട്ടില്ല. അഥവാ പിരിഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഒന്നോ രണ്ടോ ദിവസം, അതും കാഞ്ഞിരപ്പള്ളിയിൽ അമ്മച്ചിക്കൊപ്പം ഉണ്ടായിരുന്നപ്പോ. മോളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ലായിരുന്നു. പെൺകുഞ്ഞല്ലേ അമ്മച്ചി, അതും ഒരു കള്ളന്റെ ഉപദേശം കേട്ടല്ല ഇനി വളരുന്നത്. അവൻ എന്നെ വെറുക്കാനെ പഠിപ്പിക്കും. സ്വന്തം വീട്ടുകാരിറക്കി വിട്ട തന്റെ പെങ്ങൾ എങ്ങോട്ട് പോണം, ആരെ ആശ്രയിക്കണം? ഇതിനു വേണ്ടിയല്ല ചേട്ടാ അവര് ശരിക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ശ്വാസം മുട്ടി കഴിയുകയായിരുന്നു തന്റെ പെങ്ങൾ അവിടെ. അതിൽ നിന്നൊരു മോചനം, അങ്ങനെ കണ്ടാ മതി ഈ പോക്കിനെ. എങ്കിലും സ്വന്തം കുഞ്ഞിനെ വിട്ടിട്ട് ഏതെങ്കിലും അമ്മമാര് പോവോ? എടോ അവരുടെ കുഞ്ഞിപ്പോ അവരെ വെറുക്കുക. അമ്മ പോലും വേണ്ടെന്നത് പറയുക, അതെന്താ താൻ മനസ്സിലാക്കാത്തത്? ലച്ചുമോക്ക് രോഹിണി ചേച്ചി എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവർക്കൊരിക്കലും കുഞ്ഞിനെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ലായിരുന്നു. എന്നാൽ ആ സ്വഭാവത്തിൽ നിന്ന് അവര് പാടെ മാറി, അല്ലെങ്കിൽ മാറ്റി ആ ജയിലിൽ കിടക്കുന്ന ഒരുത്തൻ. ഞാനും എന്റെ വൈഫുമായിട്ട് ഇതൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട്. തന്റെ വീട്ടില് ഒരാൾ വന്നു കയറിയല്ലോ, തന്റെ ഭാര്യ, അത് തന്നെ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നതിന് തുല്യ. താനും തന്റെ പെങ്ങളും അമ്മയും അച്ഛനും ഒക്കെ മനുഷ്യത്വം ഒരുപാടുള്ള കൂട്ടത്തിലാണ്, ആൾക്കാരെ അറിഞ്ഞ് ജീവിക്കുന്നവരാ. എന്നാ കയറി വന്നവരാ പ്രശ്നമെന്നാ ഞങ്ങളുടെ അഭിപ്രായം. നയന പ്രശ്നക്കാരിയ, ഇന്നും ഞാൻ അവളെ പൂർണ്ണമായ അർത്ഥത്തിൽ സ്നേഹിച്ചിട്ടില്ല. എന്നാൽ ശരത്തേട്ടന്റെ കാര്യം അതല്ല, രോഹിണി വീട് വിട്ടു പോയത് പാവത്തിന് ഷോക്കായിട്ടുണ്ട്. ഈ ജോസ് കേവലം മാസങ്ങൾ മാത്രം രോഹിണിക്കൊപ്പം കഴിഞ്ഞ ആളാ. എന്നാൽ ശരത് അവരുടെ കുഞ്ഞിന്റെ അച്ഛനാ. നന്ദം പറയുന്ന രീതിയിൽ അയാൾക്ക് രോഹിണി ടീച്ചറിനോട് സ്നേഹമുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവരെന്നല്ല ഒരു പെണ്ണും സ്വന്തം കുഞ്ഞിനെ വിട്ടു പോവില്ല. എന്നിട്ടും പോയി, അതാണ് എല്ലാവരുടെയും സങ്കടം. സ്വന്തം അമ്മ തന്നെ പറഞ്ഞു ഇറങ്ങിപ്പോവാൻ. താൻ ഉൾപ്പെടെ എല്ലാവരും അതിനുവേണ്ടി മുറവിളിയും കൂട്ടി, പിന്നെ അവർ പോയതാണ് കുറ്റം. പൊയ്ക്കോട്ടെ, ഇതിനവരനുഭവിക്കും. ഇതിനു മുമ്പും വീട്ടിൽ ഇതുപോലെ പ്രശ്നമുണ്ടായപ്പോഴാണ് അവർ ജോസിനൊപ്പം അയാളുടെ വീട്ടിലേക്ക് പോയത്. എന്നിട്ട് ആരാ അനുഭവിച്ചത്? അതിനുശേഷം എന്താ സംഭവിച്ചത് ഒന്ന് ഓർത്തു നോക്ക്. എടോ എന്നായാലും സത്യം ജയിക്കൂ, അത് താൻ മനസ്സിലാക്കണം. അതന്നെയാ എനിക്കും പറയാനുള്ളത്. അങ്ങനെ സത്യം ജയിക്കുമ്പോ ഒരുപാട് കരയേണ്ടി വരുന്നത് അവൾ തന്നെയായിരിക്കും. സ്വന്തം അനിയത്തിയെ കൊന്നവനെ ഏത് ചേച്ചിയാണോ സ്നേഹിക്കുന്നത്, അവിടെയാണ് വൈരുദ്ധ്യമുള്ളത്. ചിന്തിച്ച് ബുദ്ധിയുള്ളവരെ പോലെ പ്രവർത്തിക്കും, വീണ്ടും മണ്ടനാവാതെ. ഞാൻ കാണണം കാണണമെന്ന് പറഞ്ഞിരിക്കുന്നു. പുതിയ എന്തെങ്കിലും വാർത്തയുണ്ടോ? ഉള്ളതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത്, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരരുതെന്നല്ലേ ഓർഡർ. എന്താ മോളെ ഇപ്പോഴത്തെ പ്രശ്നം? നിന്റെ സന്തോഷം കണ്ടിട്ട് നിനക്ക് പ്രശ്നമൊന്നും ഇല്ലെന്ന് മനസ്സിലായി. രോഹിണിയും വീട്ടുകാരും തമ്മിൽ അടിച്ചു പിരിഞ്ഞോ? ഇന്നോ നാളെയോ, ഇന്നോ നാളെയോ എന്ന് പറഞ്ഞിരിക്കുവായിരുന്നു, അവസാനം അതങ്ങ് സംഭവിച്ചു. രോഹിണിയെ അടിച്ചു പിരിഞ്ഞു. സത്യം? എന്തായിരുന്നു കാര്യം? അമ്മയും മോളും തമ്മിൽ പൊരിഞ്ഞൊടക്ക്. അവസാനം അധ്യാപിക തന്നെ പറഞ്ഞു ഇറങ്ങി പോവാൻ. അയ്യോ, കൊറേ നാള് കൊണ്ട് ഈ ആവശ്യം പറയുമായിരുന്നല്ലോ, അവസാനം സഹി കിട്ട് പതിവ്രത അങ്ങ് ഇറങ്ങിപ്പോയി. നന്നായി കേട്ടോ നിങ്ങള്, രോഹിണി വീട് വിട്ടു പോയിന്ന്.
അവര് പോയതേ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് തന്നെയാ കാഞ്ഞിരപ്പള്ളിക്കാരൻ കഷണ്ടിയുടെ വീട്ടിലേക്ക് ആ സന്തോഷത്തിലായിരിക്കും നീ ഇങ്ങോട്ട് ഓടി വന്നത് അല്ലെങ്കിൽ വരില്ലല്ലോ നല്ലതിനായാലും അല്ലെങ്കിലും ഇങ്ങോട്ട് വരരുതെന്ന് നിന്നോട് പറഞ്ഞതാ പലപ്പോഴും എന്തായാലും ആഗ്രഹിച്ചത് നടന്നല്ലോ നിന്നെ വീണ്ടും വിളിച്ചു കയറ്റിയവള് പടിയിറങ്ങി പോയല്ലോ നിന്റെ വരവേ ആ കുടുംബത്തിന്റെ നാശായടി എന്ന് കരുതി അധിക നാളെ നീയും മറ്റവനും അവിടെ കാണുമെന്ന് കരുതണ്ട മോചിത വരുന്നുണ്ട് അതോടെ തീരും ഈ പൂരം മോചിത വരുന്നു എന്നൊക്കെ പറയുന്നതൊക്കെ ചുമ്മാതെയാ അവരുടെ ശബ്ദത്തിൽ ആരോ പറ്റിക്കാൻ വേണ്ടി വിളിക്കുന്നതാ എന്നൊന്നും നീ പറയണ്ട എന്റെ ഒരു പരിചയക്കാരനെ മോചിതയെ നേരിട്ട് കണ്ടു കഴിഞ്ഞു അവള് വരും അതോടെ ഇന്ന് വീട് വിട്ടുപോയ രോഹിണി തിരിച്ചു വരും ഇനിയേ ശരത്തൊന്നും അവിടെ ഉണ്ടാവില്ല മര്യാദക്ക് ജീവിച്ച നിനക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും എന്ന് വെച്ചാ രോഹിണിയുടെ ആജ്ഞകൾക്കനുസരിച്ച് നിനക്ക് അവിടെ ജീവിക്കേണ്ടി വരുമെന്ന് അർത്ഥം അതൊന്നും അല്ല സംഭവിക്കാൻ പോകുന്നത് ഇവക്കൊരു കുഞ്ഞ് ജനിക്കുന്നതോടുകൂടെ ഇവൾ അവിടെ പിടിമുറുക്കും കണ്ടു അതൊക്കെ നിങ്ങളൊക്കെ ഒരു സ്വപ്നം മാത്രമാ ജോ സാർ ജയിലിൽ നിന്ന് പുറത്തു വരും അതോടെ പിന്നെ ആ വീടിന്റെ നാഥൻ ജോ സാർ ആയിരിക്കും അദ്ദേഹം പറയുന്നത് കേട്ടായിരിക്കും നന്ദം പോലും ജീവിക്കാൻ പോകുന്നത് അതുകൊണ്ട് ഈ സന്തോഷമൊക്കെ പെട്ടെന്ന് കെട്ടടങ്ങും പിന്നീട് ജീവിതം കരച്ചിൽ മാത്രം ആവാതിരിക്കണമെങ്കിൽ നീ നിന്റെ സ്വഭാവം മാറ്റണം അതുപോലെ ഇനി ഇതുപോലുള്ള വാർത്തകൾ പറഞ്ഞ് അമ്മയെ സന്തോഷിപ്പിക്കാനായിട്ട് ഇങ്ങോട്ട് വരണ്ട അതുകൊണ്ട് പൊക്കോ രോഹിണിക്ക് അമ്മച്ചിയുടെ വീട്ടില് ഒരു സങ്കടം ഉണ്ടാവൂല മറിച്ച് രോഹിണി സ്വന്തം കുടുംബത്തിൽ നിന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ രോഹിണിയുടെ മരണം ഉറപ്പായനെ ഇനി അത് സംഭവിക്കില്ല അങ്ങനെ എല്ലാവരും കുറെ ആശിച്ചതാ എല്ലാം നടന്നാ നടന്ന് അമ്മേ ഞാൻ പോയിട്ട് വരാം പോയിട്ട് വരണ്ട അവിടെ തന്നെ അങ്ങോട്ട് നിന്നാ മതി അവിടെ നിന്ന് ഇറങ്ങിയാ പിന്നെ ഇവിടെ ഈ സ്ഥാനം കാണില്ല മാസം തികയുമ്പോ വയറ്റ് കിടക്കുന്ന കുഞ്ഞിനെ കൊണ്ട് തെരുവിൽ അലയേണ്ടി വരും അവിടെ കിടന്ന് പ്രസവിക്കേണ്ടിയും വരും ആ തേടക്കിടക്ക് ഓർത്താ നന്ന് അവളെ ഇനി ഇവിടേക്ക് വിളിച്ചു കയറ്റിയത് കയറ്റിയാലേ നീയും പുറത്ത അച്ഛനും മോനും കൂടെ തുടങ്ങിയേക്കുക വാശിക്കും അവസാനം അത് സംഭവിച്ചു രോഹിണി പോയി എവിടെ പോയതാ അമ്പലത്തിൽ പോയതാമേ അമ്പലത്തിലോ ഈ സമയത്തോ നട അടച്ചു കാണൂലോ അടഞ്ഞ നടയുടെ മുമ്പിൽ നിന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചമ്മേ വീട് വിട്ടുപോയ രോഹിണി ചേച്ചി പോയ സ്പീഡിൽ തന്നെ തിരിച്ചു വരണേന്ന് അവളുടെ ഒരു പതിവ്രത ചമേല് പനിയാണെന്നല്ലേ നീ പറഞ്ഞത് പിന്നെന്തിനാ പുറത്തു പോയത് പനിയാണെന്നല്ലേ നീ പറഞ്ഞത് പിന്നെന്തിനാ പുറത്തു പോയത് ഇവൾ അമ്പലത്തിലൊന്നും പോയതായിരിക്കില്ല അമ്മേ ഇവളുടെ അമ്മയെ കാണാൻ പോയതായിരിക്കും അയ്യോ അമ്മയുടെ നിഴല് പോലും ഞാൻ കണ്ടിട്ടില്ല ഓരോരുത്തരായിട്ട് പുറത്തു പോവുക അത് മനസ്സിലാക്കി അങ്ങ് നിന്നോളാം ഞാൻ പറഞ്ഞല്ലോ ഇനി എന്നെ പുറത്താക്കിയാലും ഞാൻ ഇവിടുന്ന് പോകത്തില്ല പോയിട്ട് എന്തിനാ മകൾക്ക് നല്ലതൊന്നും ഉപദേശിച്ചു തരാത്ത അമ്മയ്ക്കൊപ്പം ജീവിക്കാനോ അതിനി എന്നെ കിട്ടതൊന്നുമില്ല എനിക്ക് എന്റെ സംസ്കാര സമ്പന്നയായ ഈ അമ്മയുടേതാണല്ലോ മാത്രം മതി മര്യാദക്ക് കയറി പോടി അല്ലെങ്കിൽ എന്റെ കൈയുടെ ചൂട് നീ അറിയും എന്താ നന്ദണ്ണി ഇങ്ങനെ ആയിപ്പോയെ ഒരുപാട് തെറ്റുകൾ ചെയ്തു എന്നാ അതെല്ലാം ക്ഷമിച്ചിട്ട് അകത്തേക്ക് കയറ്റിയ ശേഷം എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടോ ഉണ്ടോ ഞാൻ ആരെങ്കിലും വേദനിപ്പിക്കുന്ന രീതിയിൽ പെരുമാറിയിട്ടുണ്ടോ അങ്ങനെ പെരുമാറിയാ പിന്നെ നീ വീടിന് വെളിയിലെന്നറിയാം അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി നിൽക്കത്തുള്ളൂ
എന്ത് പറഞ്ഞാലും എല്ലാരും ഇങ്ങനെയൊക്കെ ചിന്തിക്കുള്ളൂ അമ്മേ. ആ അതെന്റെ വൃത്തികെട്ട വിധിയ, പിന്നാരെയും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അച്ഛൻ സംഭവം അറിഞ്ഞായിരുന്നു അമ്മേ? അല്ല, രോഹിണി ചേച്ചി വീട് വിട്ടുപോയ കാര്യേ അറിഞ്ഞില്ലെങ്കിൽ അറിയിക്കാൻ നിനക്ക് എന്തെങ്കിലും പരിപാടിയുണ്ടോ? അയ്യോ ഇല്ല, അമ്പലത്തിൽ പോയപ്പോ ഞാൻ അതും ഭഗവാനോട് പറഞ്ഞായിരുന്നു. അച്ഛൻ ഇതൊന്നും അറിയല്ലേ എന്ന്. അതിനു മുമ്പ് രോഹിണി ചേച്ചി മടങ്ങി വരണേന്ന്. വിശ്വട്ടനോട് അത് പറയാൻ പറ്റില്ല മോനെ. എങ്കിലും അച്ഛൻ ഇങ്ങോട്ട് വരുമ്പോ അറിയുമല്ലോ, മുടിഞ്ഞു പോവും അവള്, ഒരുപാട് വേദനിക്കും. അല്ലെങ്കിൽ അമ്മ നോക്കിക്കോ. പക്ഷേ വന്ന ശേഷം ആഹാരം പോലും കഴിച്ചിട്ടില്ല മോള്. അതെന്താ രോഹിണി, പുലിമടയിൽ നിന്ന് സുരക്ഷിതമായ സ്ഥലത്തേക്കല്ലേ എത്തിയിരിക്കുന്നത്? എങ്കിലും പുലിക്കൂട്ടിലായി ഇപ്പൊ എന്റെ മോള്. അത് രോഹിണിയുടെ കുഴപ്പം തന്നെയാ. അവൻ ചതിയനാണെന്ന് അറിഞ്ഞപ്പോ തന്നെ മോളെ അവനിൽ നിന്ന് അകറ്റണമായിരുന്നു. ചെയ്തില്ല രോഹിണി. അച്ഛനു വേണ്ടി കാത്തിരുന്ന മോളെ അങ്ങനെ ചെയ്യാൻ പറ്റില്ലെന്നറ. എങ്ങനെയെങ്കിലും ആ കാലനെ ആ വീട്ടിൽ നിന്ന് ഓടിക്കണം മോളെ. അതെ, മോൾ എനിക്കൊപ്പം വന്നില്ലെങ്കിലും കുഴപ്പമില്ല, അവനൊപ്പം ജീവിക്കാൻ പാടില്ല. അവനെ പുറത്താക്കാൻ എന്തെല്ലാം അവസരങ്ങളുണ്ട് മോളെ, അത് മുതലാക്കി കൂടെ. മോചിത ഉടനെ വരുമോ മച്ചി? എന്നിട്ട് ആ കളി നടക്കാൻ പോകുന്നത്? ഇപ്പൊ തന്നെ നിങ്ങൾ മൂന്ന് ഭാര്യമാരും കൂടി അവനായിട്ട് വട്ടം കറക്കല്ലേ. ഇപ്പൊ ഈ വഴക്കുണ്ടായതും രോഹിണി ഇവിടേക്ക് വന്നതും ദൈവത്തിന്റെ തീരുമാനമാ അല്ലേ? ഒരിക്കൽ എന്നെ മേടിച്ചിട്ടാ രോഹിണി ജോസാനെ വിവാഹം കഴിച്ചത്. എന്നാ അത് സംഭവിക്കേണ്ടത് തന്നെയായിരുന്നു. ഇപ്പൊ ഇവിടെ വന്ന സ്ഥിതിക്ക് ഇവിടെ സ്ഥിരമായിട്ട് അങ്ങ് താമസിക്കണം അമ്മച്ചിയുടെ മരുമോളായിട്ട്. ഇനിയുള്ള കാലം മോൾ എനിക്കൊപ്പം ഉണ്ടെങ്കിൽ ഏത് ദുഃഖവും എനിക്ക് മറക്കാൻ കഴിയും. ജോസാർ അറിഞ്ഞില്ലല്ലോ രോഹിണി ഇങ്ങോട്ട് വന്നത്. ഞാൻ അദ്ദേഹത്തെ കാണാൻ പോകുന്നുണ്ട്, നടന്നതെല്ലാം അദ്ദേഹത്തോട് പറയണം. ഇടക്കിടക്ക് പോയിക്കോ, ഈ ബന്ധം അങ്ങോട്ട് വളരട്ടെ. ജീവിതത്തിൽ കുറെ കാട്ടാളന്മാർ നമ്മളെ കൊല്ലുമ്പോ ശുദ്ധിയും വൃത്തിയുള്ള മറ്റു ചിലര് നമ്മൾ പോലും നനച്ചിരിക്കാത്ത സമയത്ത് കയറി വരും. അതൊക്കെ കർത്താവിന്റെ കളിയാ മോളെ. ആ കർത്താവ് എന്റെ മോളെ ഇങ്ങ് തിരികെ തന്നാ മതിയായിരുന്നു. പോയിട്ട് വരാം. ഞാൻ വിടുവാടാ ഗുണ്ടേ, ഞാൻ ഇങ്ങനെ അടക്കി പിടിക്കും. അടക്കി പിടിക്കുന്നത് കൊള്ളാം, ആ വിളി അങ്ങോട്ട് നിർത്തണം. ഞാൻ ഗുണ്ടേന്നല്ല. ഓ പിന്നെ അത് ഞാൻ സമ്മതിച്ചാലും നാട്ടുകാർ സമ്മതിക്കണ്ടേ? അവരുടെയൊക്കെ കണ്ണിൽ നീ ഇപ്പോഴും നരനല്ല, വാക്കത്തി നരൻ തന്നെയാണ്. പച്ച മാംസത്തിൽ കത്തി കയറ്റുന്ന വാക്കത്തി നരൻ. വേദനിച്ചോടാ മക്കളെ, അമ്മച്ചി വെറുതെ പറഞ്ഞതല്ലേ. എന്ത് ചെയ്യാനാ, ലോകം അങ്ങനെയാ. ഒരാൾ നന്നാവാൻ തീരുമാനിച്ചാലും സമ്മതിക്കത്തില്ല. ആ നീ ഇരിക്ക്, ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം.
വേദനിപ്പിക്കുന്ന വലിയ വിവരം പറയാമെന്നാണോ? മോഹം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. എനിക്ക് വേദനയുണ്ട്, എന്നാ സാറിനെ വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല വന്നത്. സന്തോഷമുള്ളൊരു വാർത്ത പറയാനാ, ഞാൻ എൻ്റെ വീടിൻ്റെ പടി ഇറങ്ങിയിട്ട് ജോസ് സാറിൻ്റെ വീടിൻ്റെ പടി കയറി. ഇന്ന് മുതൽ അമ്മച്ചിക്കൊപ്പം താമസം തുടങ്ങി. ശരത്തിന്റെ സ്വഭാവം ശരിയല്ല എന്നറിഞ്ഞപ്പോ തന്നെ താൻ ആ വീട്ടിൽ നിന്ന് പോരേണ്ടതായിരുന്നു. ഇപ്പോഴും മനസ്സിന്റെ ഭാരം കുറഞ്ഞിട്ടില്ല സർ. മോള് കൂടെ വന്നിട്ടില്ല. അവനെ അറിയാലോ, ഒരു കുഞ്ഞിനെ, അതൊരു പെൺകുഞ്ഞിനെ അവന്റെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുക്കേണ്ടി വരുമല്ലോ എന്ന് കരുതിയിട്ട ഞാൻ ഇത്രയും നാളും പിടിച്ചു നിന്നത്. എന്നാ അവസാനം അത് തന്നെ സംഭവിച്ചു. അത് തന്നെ എനിക്ക് ചെയ്യേണ്ടി വന്നു. ആ രഹന എന്ന് പറയുന്ന പെൺകുട്ടി കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ? അറിഞ്ഞു. ഇനി മൂന്നാളും ചേർന്ന് അവനെ പൊരിച്ചൂടെ? അതിന് തന്നെയാ ശ്രമം. നാളെ മുതല് ഞങ്ങൾ മറ്റൊരു കളി തുടങ്ങും. മറ്റേതൊരു ഫാമിലിയെക്കാളും ഡേഞ്ചറാ രഹനയുടെ ഫാമിലി. അതാ അവന് വിനയാവാൻ പോകുന്നതും. വിടില്ല ഞങ്ങൾ അവനെ. മാളത്തിലൊളിച്ച പാമ്പ് പുകയേറ്റ് പുളയുന്നത് പോലെ അവന്റെ പുളച്ചില് തുടങ്ങാൻ പോവാ. അവനും കിടന്ന് നെറ്റോട്ട് ഓടാൻ പോവാ. ചുരുക്കി പറഞ്ഞ ഇനി ചിലപ്പോ രോഹിണി മടങ്ങി വരാൻ സാധ്യതയില്ല എന്നർത്ഥം. സാർ മടങ്ങി വന്നാലും അവിടെ തന്നെ താമസിക്കണമെന്നാ ഇനി എന്റെ ആഗ്രഹം. നരനെയും ജോസിനെയും കണ്ടിട്ടാ അവളിപ്പോ മുന്നോട്ട് പോകുന്നത്. രണ്ടും എന്റെ കൈകൊണ്ട് തന്നെ തീരും.